എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ ഹിസ്റ്ററിയിലെ നാലാമത്തെ അധ്യായമായിരിക്കുന്ന സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു പാഠത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഖിലാഫത്തിനെ കുറിച്ചാണ്, മറ്റൊന്ന് ഉമയ്യത്തുകളെ കുറിച്ചാണ്, അതേപോലെ തന്നെ മൂന്നാമതായിട്ട് അബ്ബാസി വിപ്ലവങ്ങളെ കുറിച്ചാണ്. അതേപോലെ തന്നെ അബ്ബാസികളുടെ വിജ്ഞാനവും അതേപോലെ തന്നെ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിലെ പ്രധാനപ്പെട്ട ആദ്യ മൂന്ന് ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഒന്നാമായിട്ട് നോക്കുന്നത് ഖിലാഫത്തിനെ കുറിച്ചാണ്, മറ്റൊന്ന് ഉമയ്യത്തുകളെ കുറിച്ചാണ്, അതേപോലെ തന്നെ അബ്ബാസികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്ക് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പ്ലസ് വൺ ഹിസ്റ്ററിയിലെ ഒന്ന് രണ്ട് മൂന്ന് പാഠങ്ങളുടെ ഫോക്കസ് ഏരിയ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നാലാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ഭാഗമായിരിക്കുന്ന ഖിലാഫത്തുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവിടെ വളരെ ഈസി ആയിട്ട് പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ഖിലാഫത്തുകളെ കുറിച്ച്, എന്താണ് ഖിലാഫത്ത്, അതേപോലെ തന്നെ ആദ്യകാല ഖിലാഫത്തുകളെ കുറിച്ചും ഖിലാഫത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഇ 632 മദീനയിൽ വെച്ച് അദ്ദേഹം വഫാത്താവുകയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സിഇ 632 പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിൽ അന്തരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വഫാത്തായിരിക്കുന്നത്. അങ്ങനെ പ്രവാചകന്റെ മരണശേഷം ഇസ്ലാമിന്റെ അടുത്ത പ്രവാചക സ്ഥാനം അവകാശപ്പെടാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നത്. അഥവാ ഇസ്ലാമിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി. അതുകൊണ്ട് തന്നെയാണ് ആർക്കും അടുത്ത പ്രവാചക സ്ഥാനം അവകാശപ്പെടാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് തന്നെ ആർക്കും പ്രവാചകന് ശേഷം പ്രവാചക സ്ഥാനം അവകാശപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ പിൻഗാമി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പിന്തുടർച്ച അവകാശ നിയമമൊന്നും രൂപപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ പ്രവാചകന് ശേഷം പിന്നീട് ആരാണ് അടുത്ത ഭരണാധികാരിയായിട്ട് വരേണ്ടത് അല്ലെങ്കിൽ ആരാണ് അടുത്തൊരു ഖിലാഫത്ത് അവിടെ ഏറ്റെടുക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായുള്ള തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാരം വിശ്വാസികളുടെ സമുദായത്തിന് അഥവാ ഉമ്മത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകനു ശേഷം പിന്നീട് ഭരണം ആരാണ് നടത്തേണ്ടത്, പ്രവാചകന്റെ സമുദായമായിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഉമ്മത്തായിരിക്കുന്ന ആ ഒരു സമൂഹമാണ് പിന്നീട് പ്രവാചകന് ശേഷം ഭരണങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടത് എന്ന്. അങ്ങനെ മുസ്ലിം സമുദായത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായിരുന്നു ഖിലാഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകന് ശേഷം ആദ്യമായിട്ട് മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പരിഷ്കാരമാണ് ഖിലാഫത്ത് എന്നത്. അങ്ങനെ ഈ ഒരു പരിഷ്കരണത്തോടു കൂടിയാണ് സമുദായത്തിന്റെ നേതാവ് പ്രവാചകന്റെ പ്രതിനിധി അഥവാ ഖലീഫ ആയി തീർന്നത്. അപ്പോൾ ഖലീഫ എന്ന് വെച്ചാൽ എന്താണ്, പ്രതിനിധിയാണ് അഥവാ പ്രവാചകന്റെ പ്രതിനിധിയായിട്ടാണ് ഖലീഫമാർ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഖലീഫമാർ അറബി രാഷ്ട്രത്തിന്റെ തലവന്മാരും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ മത അധ്യാപകന്മാരുമായിട്ട് മാറി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഖലീഫമാർ എന്ന് വെച്ചാൽ എന്താണ്, പ്രവാചകന്റെ പ്രതിനിധികളാണ്, അതേപോലെ തന്നെ ഇസ്ലാം മത അധ്യാപകനാണ്, അതേപോലെ തന്നെ രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയാണ്. അതോടുകൂടി തന്നെ ആദ്യകാല നാല് ഖലീഫമാർ എന്ന് പറയുന്നത് പ്രവാചകനുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളുമായിരുന്നു. ഇനി അടുത്തായിട്ട് ഈ ഒരു ഖലീഫമാരുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും രണ്ട് ധർമ്മങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമായിട്ട് ഗോത്രങ്ങളെ നിയന്ത്രിക്കുക, അതേപോലെ തന്നെ രണ്ടാമതായിട്ട് രാഷ്ട്രത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഈ ഒരു ഖലീഫമാർക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഖലീഫമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പ്രവാചകന്റെ വഫാത്ത് കാര്യങ്ങൾ, അതേപോലെ തന്നെ പ്രവാചകന് ശേഷം ഈ ഒരു ഖിലാഫത്ത് പരിഷ്കാരം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഈ ഖലീഫമാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതിയാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഉമയ്യത്തുകളെ കുറിച്ചാണ്. അപ്പോൾ ആരാണ് ഉമയ്യത്തുകൾ, അതേപോലെ തന്നെ ഉമയ്യത്തുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയും കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഉമയ്യത്തുകളെ കുറിച്ച് പറയുമ്പോൾ സിഇ 661 മുആവിയ ഖലീഫയായി അധികാരം ഏറ്റെടുത്തു. അപ്പോൾ മുആവിയാണ് ആദ്യത്തെ ഖലീഫയായിട്ട് ഉമയ്യത്തുകളുടെ ഖലീഫയായിട്ട് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ഉമയ്യത്ത് രാജവംശം സിഇ 750 വരെ നിലനിന്നു. അപ്പോൾ മുആവിയ അധികാരം ഏറ്റെടുത്തിരിക്കുന്നത് സിഇ 661 അതേപോലെ തന്നെ അദ്ദേഹം
അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന ഉമയ്യത്ത് രാജവംശം അത് നിലനിന്നിരുന്നത് 750 വരെയാണ്, അഥവാ CE 750 വരെയാണ്. ഇനി അതേപോലെ തന്നെ ഉമയ്യത്തുകളുടെ കീഴിലാണ് അറബ് സാമ്രാജ്യത്തിൻ്റെ രണ്ടാം വട്ട ഏകീകരണം സാധ്യമായത്. അതേപോലെ തന്നെ ഉമയ്യത്തുകൾ ധാരാളം രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തെ ഉമയ്യത്ത് ഖലീഫയായ മുആവിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡമസ്കസിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായിരുന്നു അത്. അഥവാ എന്താണ്, ഉമവിയ ഖലീഫ മുആവിയ അന്ത്യ ചെയ്തു, സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡമസ്കസിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ബൈസന്റിയൻ സാമ്രാജ്യത്തിൻ്റെ ഭരണസ്ഥാപനങ്ങളും രാജസദസ്സിലെ ആചാരങ്ങളും അദ്ദേഹം സ്വീകരിച്ചു. അതേപോലെ തന്നെ പരമ്പരാഗതമായ പിന്തുടർച്ച അവകാശമാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഉമയ്യത്ത് രാഷ്ട്രം ഒരു സാമ്രാജ്യത്വ ശക്തിയായി തീർന്നു. ഭരണത്തിൽ ക്രൈസ്തവരായ ഉപദേഷ്ടാക്കളും അതേപോലെ തന്നെ സ്വരാഷ്ട്രീയന്മാരായ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഉമയ്യത്ത് രാജവംശത്തിൽ ഉമവിയ ഖലീഫ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഉമയ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു അബുൽ മാലിക്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറയുന്നത് 685 മുതൽ 705 വരെയായിരുന്നു. ഉമയ്യത്ത് രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു അബുൽ മാലിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉമയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അബ്ബാസികളെ കുറിച്ചാണ്. അപ്പോൾ അബ്ബാസികളുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അബ്ബാസി രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അബ്ബാസികളെ കുറിച്ച് പറയുമ്പോൾ CE 750 ദവ എന്നറിയപ്പെട്ട ഒരു പ്രസ്ഥാനം ഉമയ്യത്തുകളെ അട്ടിമറിച്ച് അബ്ബാസിറ്റുകളെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദവ എന്ന പ്രസ്ഥാനമാണ് ഉമയ്യത്തുകളെ അട്ടിമറിച്ചിരിക്കുന്നത്. അപ്പോൾ അവരാണ് അബ്ബാസികളെ CE 750 അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അബ്ബാസിറ്റ് വിപ്ലവം രാജവംശത്തിൽ മാത്രമല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നത്, മറിച്ച് രാഷ്ട്രീയ ഘടനയിലും ഇസ്ലാമിക സംസ്കാരത്തിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെറും രാജവംശത്തിൽ മാത്രമല്ല മറിച്ച് രാഷ്ട്രീയ ഘടനയിലും ഇസ്ലാമിക സംസ്കാരത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു അബ്ബാസിറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കിഴക്കൻ ഇറാനിലെ ഖുറാസാൻ എന്ന വിദൂര ദേശത്താണ് വിപ്ലവം പൊട്ടി പുറപ്പെട്ടത്. അറബികളും ഇറാനിയന്മാരും ചേർന്ന ഒരു സമ്മിശ്ര ജനതയാണ് ഖുറാസാനിൽ ഉണ്ടായിരിക്കുന്നത്. ഖുറാസാനിലെ അറബി പടയാളികൾ ഭൂരിഭാഗവും ഇറാഖിൽ നിന്നുള്ളവരായിരുന്നു. ഉമയ്യത്ത് മേധാവിത്വത്തെ അവർ എതിർത്തിരുന്നു. അതേപോലെ തന്നെ ഖുറാസാനിലെ അറബ് പൗരന്മാർക്കും ഉമയ്യത്ത് ഭരണത്തോട് വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഖുറാസാനിലെ അറബികൾക്ക് ഉമയ്യത്ത് ഭരണത്തോട് വിദ്വേഷം കാരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലായിട്ടാണ് വിപ്ലവങ്ങളൊക്കെ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഖുറാസാനിലെ ഇറാനിയൻ മുസ്ലിമുകളും ഉമയ്യത്ത് ഭരണത്തിന് എതിരായിരുന്നു. പ്രവാചകന്റെ മാതുലനായ അബ്ബാസിന്റെ പിൻഗാമികളായിരുന്നു അബ്ബാസിറ്റുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അബ്ബാസിറ്റ് സൈന്യത്തെ നയിച്ചത് ഒരു ഇറാനിയൻ അടിമയായിരുന്ന അബു മുസ്ലിമാണ്. അപ്പോൾ അദ്ദേഹം എന്നാണ് സാബിൻ അതിക്കരയിൽ വെച്ചുണ്ടായ ഒരു യുദ്ധത്തിൽ അവസാനത്തെ ഉമയ്യത്ത് ഖലീഫയായ മർവാനെ അദ്ദേഹം പരാജയപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടി തന്നെ അബ്ബാസിറ്റ് ഭരണത്തിന് കീഴിൽ അറബ് സ്വാധീനം കുറയുകയും ഇറാനിയൻ സംസ്കാരത്തിന് പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു. അബ്ബാസിറ്റുകൾ അവരുടെ തലസ്ഥാനം ബഗ്ദാദിലേക്ക് മാറ്റി. അപ്പോൾ ഡമസ്കസിൽ നിന്നും നേരെ തലസ്ഥാനം എവിടത്തേക്ക് മാറ്റി? ബഗ്ദാദിലേക്ക് മാറ്റി. അതേപോലെ തന്നെ സൈന്യത്തെയും ബ്യൂറോക്രസിയെയും പുനഃസംഘടിപ്പിച്ചു. ഇവയുടെ ഗോത്ര അടിത്തറ ഇല്ലാതാക്കുകയും ചെയ്തു. അബ്ബാസിറ്റ് ഭരണാധികാരികൾ ഖലീഫ ഭരണത്തിന്റെ മതപരമായ പദവിയും ചുമതലകളും ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിക സ്ഥാപനങ്ങളെയും പണ്ഡിതന്മാരെയും അവർ പ്രോത്സാഹിപ്പിച്ചു. അബ്ബാസിറ്റ് ഭരണാധികാരികൾ രാഷ്ട്രത്തിന്റെ കേന്ദ്രീകൃത സ്വഭാവം നിലനിർത്തി. ഉമയ്യത്തുകളുടെ പ്രൗഢമായ രാജകീയ വസ്തുശില്പകലയും രാജസദസ്സിലെ ആചാരങ്ങളും അവർ നിലനിർത്തി പോരുകയും ചെയ്തു. അപ്പോൾ അബ്ബാസികൾ പ്രധാനമായിട്ടും എന്താണ് ഇസ്ലാമിക സംസ്കാരങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ ഘടനകളും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ പ്രധാനമായിട്ടും ശ്രമിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഉമയ്യത്തുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഡമസ്കസിലെ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഉമയ്യത്തുകളുടെ എല്ലാവിധ പരിഷ്കാരങ്ങളെയും ഇല്ലാതാക്കുകയും അതേപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയാണ് ഈ ഒരു അബ്ബാസിറ്റുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അബ്ബാസികളെക്കുറിച്ചും അതേപോലെ തന്നെ ഉമയ്യത്തുകളെക്കുറിച്ചും അതേപോലെ തന്നെ ഖിലാഫത്തിനെ കുറിച്ചും മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ